വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ 2019 സ്കീമിന്റെ June 2022 നടത്തിയ സെക്കൻഡ് സെമസ്റ്റർ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, അതായത് സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 3 റെസിസ്റ്റേഴ്സ് 6 ohm, 10 ohm ആൻഡ് 15 ohm ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ കോൺഫിഗറേഷൻ. ഒബ്റ്റെയിൻ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ എ ഡെൽറ്റ കോൺഫിഗറേഷൻ. ഒരു 4 mark ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 3 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. അത് ഏത് കോൺഫിഗറേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റാർ കോൺഫിഗറേഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചെയ്യേണ്ടുന്നത് ആ തന്നിരിക്കുന്ന സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ എപ്പോഴും ബേസിക് ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്നെങ്കിൽ അത് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ചതുപോലെ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ. ഇപ്പോൾ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനുള്ള ഒരു പ്രോബ്ലം എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കേണ്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റാർ കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് വരയ്ക്കുക. ഇതാണ് ഒരു സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മുടെ 6 ohm. ദെൻ R2 എന്ന് പറയുന്നത് 10 ohm ആണ്. അതേപോലെ R3 എന്ന് പറയുന്നത് 15 ohm ആണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടുന്നത്? ഡെൽറ്റയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മളൊരു ഡെൽറ്റ സർക്യൂട്ട് വരച്ചാൽ ഇതാണ് നമ്മുടെ ഡെൽറ്റ സർക്യൂട്ട്. ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് RA, RB, RC എന്നാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഒരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷനകത്ത് നമ്മൾ ഈ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ഇക്വേഷൻസ് ഒരിക്കലും കാണാതെ പഠിച്ചു വെക്കരുത്, നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ നമുക്ക് എളുപ്പ രീതിയിൽ പഠിക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? RA യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ഒരു സ്റ്റാർ ഡെൽറ്റ കൺവേർഷനകത്ത് അതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് RA വിൽ ബി ഈക്വൽ ടു R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ആയിരിക്കും. ന്യൂമറേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കുക. നോക്കിക്കേ, RA എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ RA എന്ന് പറയുന്നത്. R1 R2 കൂടി കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാകുന്നത്? RA വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ലെഗിലുള്ള റെസിസ്റ്റർ എന്താണോ അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. അതായത് R3, R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ഡിവൈഡഡ് ബൈ R3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിം പോലെ RB എങ്ങനെ കണ്ടുപിടിക്കാം? RB എന്ന് പറയുന്നത് ദേ ഇവിടെയാ, താഴെ അല്ലേ. അപ്പോൾ നമ്മുടെ R2 R3 കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് RB എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ആയിരിക്കും, ഹോൾ ഡിവൈഡഡ് ബൈ. ഇതാണെങ്കിൽ ഈ രണ്ട് ലെഗ് വെച്ചിട്ടാണ് നമ്മൾ RB ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഫ്രീ ആയിട്ട് എടുക്കുന്ന ലെഗ് ഏതാ? R1 ആണല്ലേ. അപ്പൊ RB കണ്ടുപിടിക്കാനുള്ള ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? R1 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ RC യുടെ ഇക്വേഷൻ എന്തായിരിക്കും? R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ദ ഹോൾ ഡിവൈഡഡ് ബൈ. നോക്കിക്കേ, RC എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ദേ ഈ രണ്ട് ലെഗ്, അതായത് R1 R3 കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് RC. അതിന് ഓപ്പോസിറ്റ് ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഏതാണ്? R2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ R1 × R2, R1 എന്ന് പറയുന്നത് 6 ആണ്, R2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പം 6 × 10 പ്ലസ് R2 × R3, R2 എന്ന് പറയുന്നത് 10 ആണ്, അതേപോലെ R3 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. പ്ലസ് R3 എന്ന് പറയുന്നത് 15, R1 എന്ന് പറയുന്നത് 6, ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ R3 യുടെ വാല്യൂ എത്രയാണ്? 15 ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്ത് വരുമ്പം ന്യൂമറേറ്റർ എല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 300 എന്ന് വരും. 300 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. ഓക്കെ, 300 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് എത്രയാണ്? 20 ഓം. അപ്പൊ നമ്മള് ആർഎയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആർഎയുടെ വാല്യൂ എത്രയാണ്? 20 ഓം ആണ് ആർഎയുടെ വാല്യൂ. ഓക്കെ, ഇനി സെയിം പോലെ നമ്മൾ ആർ ബി കണ്ടുപിടിക്കുക. അപ്പൊ ആർ ബിയുടെ ന്യൂമറേറ്റർ എല്ലാത്തിലും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 300 ആണ് അല്ലേ. 300 ഡിവൈഡഡ് ബൈ ആർ വണ്ണിന്റെ വാല്യൂ എന്താണ്? 6 ആണ്. അപ്പൊ 300 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഓം. അപ്പൊ ആർ ബിയുടെ വാല്യൂ എന്താണ്? 50 ഓം ആണ്. ദെൻ ഇവിടെ നേരത്തെ പോലെ തന്നെ ആർ സി കണ്ടുപിടിക്കാനായിട്ട് ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് അറിയാം 300 ആണെന്ന്. ആർ ടുവിന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പോ ഇത് എത്ര വരും? 30 ഓം എന്ന് വരും. അപ്പൊ ആർ സി ഇസ് ഈക്വൽ ടു 30 ഓം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 coils A and B of 500 and 750 turns respectively. അപ്പൊ നമ്മുടെ കയ്യിൽ 2 coil ഉണ്ട്, എയും ബിയും എന്നും കോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കോയിലിന്റെ, അതായത് കോയിൽ എയുടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 500 ഉം കോയിൽ ബിയുടെ നമ്പർ ഓഫ് ടേൺസ് 750 ഉം ആണ്, നമുക്ക് മനസ്സിലായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആർ കണക്ടഡ് ഇൻ സീരീസ് ഓൺ എ സെയിം മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു സെയിം മാഗ്നറ്റിക് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഈ 2 coil എയും ബിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി അതേ ആ സർക്യൂട്ടിന്റെ റിലക്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 1.55 × 10⁶ ആമ്പിയർ ടേൺ പെർ വെബർ ആണ് നമ്മുടെ റിലക്റ്റൻസ്. ഓക്കെ, അസ്യൂമിംഗ് ദാറ്റ് ദർ ഇസ് നോ ഫ്ലക്സ് ലീക്കേജ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം, പ്രാക്ടിക്കൽ കേസിൽ പോസിബിൾ അല്ല, പക്ഷെ അത് നമ്മൾ പറയുകയാണ്, അവിടെ എന്തില്ല, ഫ്ലക്സ് ലീക്കേജ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് കോയിൽ, അതായത് എ കോയിലിന്റെയും ബി കോയിലിന്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുക. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്. അപ്പൊ ഈ 2 coil തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം എടുത്തു എഴുതുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന എന്താ, 2 coil ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ 2 coilനെ നമ്മൾ ദേ, ഇതാണ് നമ്മുടെ 2 coils എന്ന് വെക്കുക. ഇതാണ് നമ്മുടെ കോയിൽ എ, ഇതാണ് നമ്മുടെ കോയിൽ ബി അല്ലേ. ഈ 2 coil നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോയിൽ എയുടെ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ എന്തെന്ന് റെപ്രസെന്റ് ചെയ്തു? എൻ എ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ കോയിൽ ബി ആകുമ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എൽ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് കോയിൽ എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ എ എന്നും സെക്കൻഡ് കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമുക്ക് എൽ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതിയെടുക്കാം. ഗിവൺ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഫസ്റ്റ് തന്നിരിക്കുന്നത് എൻ എ, നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ എ എന്താണ്, എത്ര തന്നിരിക്കുന്നത്? 500. സിമിലർലി എൻ ബി എത്ര തന്നിരിക്കുന്നത്? 750 turns. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആർ കണക്ടഡ് ഇൻ സീരീസ് ഓൺ എ സെയിം മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എസ്. എസിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 1.55 × 10⁶ ആംബിയർ ടേൺസ് പെർ വെബ്. ഇനി നമ്മുടെ റിലക്റ്റൻസ് തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഏത് ഇക്വേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത് അത് വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അല്ലെ. എൽ എയും എൽ ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ അറിയാം. വി നോ എൽ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. അതായത് നമ്പർ ഓഫ് ടേൺസും റിലക്റ്റൻസും കണ്ടു അറിയാമെങ്കിൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ, സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എൽ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? എൻ എ സ്ക്വയർ ബൈ എസ് എന്നായിരിക്കും അല്ലെ. ഇവിടെ എൻ എയുടെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 500 ആണ്. അപ്പോൾ 500² ÷ 1.55 × 10⁶. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എൽ എയുടെ വാല്യൂ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.16 എന്ന് കിട്ടും. അതായത് 16 എത്രയാണ്? 16 ഹെൻറിയാണ്.
അത് മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. എൽ എ ഈക്വൽ ടു 0.16 ഹെൻറി എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എൽ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എൽ ബി എന്റെ ഇക്വേഷൻ എന്താണ്? എൻ ബി സ്ക്വയർ ബൈ എസ്. എൻ ബിയുടെ വാല്യൂ എത്രയാ? 750 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.55 × 10⁻⁶ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ 750² ÷ 1.55 × 10⁻⁶ സോൾവ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.36 ഹെൻറി എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്താ വെച്ചിരിക്കുന്നത്? യു ഹാവ് ടു ഫൈൻഡ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ എം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താ? എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ എ ഇൻറ്റു എൽ ബി. ഇവിടെ എൽ എയും എൽ ബിയും ബി എയും ബി എന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൽ എ ഇൻറ്റു എൽ ബി എന്ന്. അപ്പോ കെ എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഇവിടെ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നോ ലീക്കേജ് ഫ്ലക്സ് എന്ന്. As there is no leakage flux, value of k is equal to 1. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? M is equal to 1 × √ L A യുടെ വാല്യൂ 0.16 ആണ്, ഇൻറ്റു എൽ ബിയുടെ വാല്യൂ എത്രയാണ്? 0.36 ആണ്. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടും? 0.24 ഹെൻറി എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിലക്റ്റൻസിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ വേണം സെലക്ട് ചെയ്യാൻ. അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ബിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഈ സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാല്യൂസ് മാത്രമായിരിക്കും വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.